എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി ഇന്ത്യൻ കോച്ച് ഇഗോസ് ടിമാച്ചിൻ്റെ AFC ഏഷ്യൻ കപ്പിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത് ഡിഫൻഡർ അൻവർ അലിയുടെ തിരിച്ചുവരവിനെ പറ്റി. മൂന്നാമതായി ഇന്ത്യയിലെ സിങ് ഫുട്ബോൾ അക്കാദമിയെ പറ്റി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യൻ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസ് ദിവസവും രാത്രി 9 മണിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യമായി AFC ഏഷ്യൻ കപ്പിനെ കുറിച്ച് കോച്ച് ഇഗോസ് ടിമാച്ചിൻ്റെ വാക്കുകളിലേക്ക്. എനിക്ക് എൻ്റെ 25 ബെസ്റ്റ് കളിക്കാരെ അറിയാം, പക്ഷേ ഞാൻ പേര് പറയുകയാണെങ്കിൽ അതിൽ 3-4 പേർ പരിക്കിൻ്റെ പിടിയിലാണ്. പക്ഷേ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നേക്കാം. ഏഷ്യ കപ്പിനായി നമ്മുടെ ടീം റെഡിയാണ്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൻ്റെ ആദ്യഘട്ടത്തിന് ശേഷം ധാരാളം സമയം ലഭിച്ചു. നമുക്കൊരു 35 പേരുടെ ഗ്രൂപ്പ് നിലവിലുണ്ട്. പുതിയ കളിക്കാർക്ക് ഇതിലേക്ക് വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അവർക്കായി ദേശീയ ടീമിൻ്റെ വാതിൽ ഓപ്പണാണ്. നിലവിൽ ടീമിലുള്ള ഒരു താരത്തെ മാറ്റി ടീമിൽ കയറാനുള്ള കഴിവും സ്റ്റെബിലിറ്റിയുമുള്ള കളിക്കാറുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അവസരമുണ്ടാകും. പക്ഷേ അത് 1-2 മത്സരങ്ങളിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല. ISL മികവ് കാട്ടുകയും ദേശീയ ടീമിൽ അത് ആവർത്തിക്കുകയും ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത അണ്ടർ 23 കളിക്കാരിൽ ആരിലും തന്നെ സീനിയർ ടീമിൽ കളിക്കാനുള്ള ക്വാളിറ്റി കണ്ടില്ലായിരുന്നു. December 30 ഞങ്ങൾ ദോഹയിൽ ഏഷ്യൻ കപ്പിൻ്റെ മുന്നൊരുക്കത്തിനായി ഒരുമിച്ച് കൂടും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത ഒരു വാർത്ത പരിക്കേറ്റ ഇന്ത്യയുടെ സ്റ്റാർ ഡിഫൻഡർ അൻവർ അലിയുടെ തിരിച്ചുവരവിനെ കുറിച്ചാണ്. ഈ വർഷം ഒക്ടോബറിലാണ് താരം ആംഗിൾ ഇഞ്ചുറിയെ തുടർന്ന് ടീമിന് പുറത്തായത്. AFC ഏഷ്യൻ കപ്പിൻ്റെ 50 സാധ്യത ടീമിലും താരം ഇടം പിടിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുതിയ പ്രസ്താവനയിൽ താരം പറയുന്നത് ഇനി പുറത്തിരിക്കാൻ വയ്യ, താൻ നിരാശനാണ്, വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു, ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ കളിക്കാൻ കഴിയും എന്നാണ് അൻവർ അലി പ്രതീക്ഷിക്കുന്നത്. ബാൻഡേജ് 2-3 ദിവസങ്ങൾക്കുള്ളിൽ അഴിച്ചു മാറ്റും. നിലവിൽ അപ്പർ ബോഡി എക്സസൈസ് മാത്രമേ താൻ ചെയ്യുന്നുള്ളൂ. മോഹൻ ബഗാനോടൊപ്പം റീഹാബിലിറ്റേഷൻ ചെയ്യാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. ഇഗോർ സ്റ്റിമാച്ചും ജുവാൻ ഫെറാൻഡോയും നിരന്തരം വിളിക്കാറുണ്ട്, തൻ്റെ കാര്യങ്ങൾ തിരക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ താരത്തിൻ്റെ തിരിച്ചുവരവ് അത്ര വേഗം നടക്കാൻ സാധ്യതയില്ല. ഗ്രൗണ്ട് ഡ്രിൽ മുതൽ പ്രാക്ടീസ് തുടങ്ങേണ്ടതുണ്ട്. വേഗം അദ്ദേഹം ടീമിൽ തിരിച്ചെത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ഒരു വാർത്ത സിങ് ഫുട്ബോൾ അക്കാദമിയെക്കുറിച്ചാണ്. ഹിന്ദുസ്ഥാൻ സിങ് ഗ്രൂപ്പിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണിത്. AFF എലൈറ്റ് 3-സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച അക്കാദമിയാണിത്. Under 13, 15, 17, 19 ഏജ് ഗ്രൂപ്പുകളിലായി 100 വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്നുണ്ട്. പഠനവും പരിശീലനവും എല്ലാം ഫ്രീയാണ്. രാജസ്ഥാനിലാണ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. 2017 ഇത് തുടങ്ങിയത്. Under 16, 17 ഇന്ത്യൻ ടീമുകളിൽ ഇവിടുന്ന് കുട്ടികൾ കയറിക്കഴിഞ്ഞു. അടുത്തത് സൂപ്പർ കപ്പിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളാണ്. January 10 2 മണിക്ക് ഐ ലീഗിൽ നിന്ന് ക്വാളിഫൈ ചെയ്തു വരുന്ന ടീമുമായിട്ടാണ് ആദ്യ മത്സരം. January 15 7:30 ജംഷഡ്പൂർ FCയുമായിട്ടാണ് മത്സരം. January 20 7:30 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടാണ് മത്സരം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.